അപ്ലിക്കേഷനിലെ ഓഫീസിൽ ലിബർ ഓഫീസ് റൈറ്റർ തുറക്കുക. ലിബർ ഓഫീസ് റൈറ്റർ തുറന്നു വരുന്ന സമയത്ത് സാധാരണയായി നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് വരിക. ഇനി എങ്ങനെയാണ് ഇത് മലയാളത്തിലേക്ക് മാറ്റുക? എങ്ങനെയാണ് നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ കഴിയുക? ഇതിനുവേണ്ടി നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ മുകളിലുള്ള ഈ പാനലിൽ കാണുന്ന EN എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നാമതായി ഇംഗ്ലീഷ് എന്ന് കാണാം, അതിന് താഴെ മലയാളം എന്ന് എഴുതിയതായി കാണാം. ഇവിടെ മലയാളം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഐക്കണിൽ EN എന്ന് മാറി ML എന്നായിട്ടുണ്ടാവും. അഥവാ ഇപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ കീബോർഡിലുള്ള വിവിധ കീകൾ അമർത്തുന്ന സമയത്ത് ഏതെല്ലാം അക്ഷരങ്ങളാണ് വരുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഏതെല്ലാം കീകൾ അമർത്തുന്ന സമയത്താണ് കൃത്യമായി അക്ഷരങ്ങൾ തെളിയുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു കീബോർഡ് ലേഔട്ട് നൽകിയിട്ടുണ്ട്. ഇതാണ് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് മലയാളം ലേഔട്ട്. ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ലേഔട്ട്, കീബോർഡിൽ കീകൾ നിരത്തി വച്ചിരിക്കുന്ന ക്രമമാണല്ലോ കീബോർഡ് ലേഔട്ട്. ഭാഷകളുടെ സവിശേഷതകളും കൈവിരകളുടെ വഴക്കവും പരിഗണിച്ചാണ് കീകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മലയാളമടക്കമുള്ള ഇന്ത്യൻ ഭാഷകൾക്ക് വേണ്ടി സീഡാക്ക് എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം തയ്യാറാക്കിയ ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ലേഔട്ടിൻ്റെ ചിത്രമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇനി നമുക്ക് ഒന്ന് മലയാളം ടൈപ്പ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഈ കീബോർഡ് ലേഔട്ടിൽ വ്യത്യസ്ത നിറങ്ങളിലായിട്ടാണ് കീകൾ നൽകിയിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ താഴെ രണ്ട് കൈകൾ നൽകിയിട്ടുണ്ട്. ആ കൈകളുടെ വിരലുകൾക്കും പ്രത്യേക നിറം നൽകിയിട്ടുണ്ട്. ചെറുവിരൽ, മോതിരവിരൽ, നടുവിരൽ, ചൂണ്ടുവിരൽ, തള്ളവിരൽ, ഇവ ഓരോന്നും കീകൾ, ഏതൊക്കെ കീകളാണ് ഓരോ വിരൽ കൊണ്ടും അമർത്തേണ്ടത് നിങ്ങൾക്ക് നിറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഇടത് കൈ കൊണ്ട് അമർത്തേണ്ട കീകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇടത് കൈ കൊണ്ട് അമർത്തേണ്ട കീകൾ, ചെറുവിരൽ കൊണ്ട് അമർത്തേണ്ട കീകൾ ഇവിടെ നീല നിറത്തിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ മോതിരവിരൽ കൊണ്ട് അമർത്തേണ്ട കീകൾ ഇവിടെ മഞ്ഞ നിറത്തിൽ കാണിച്ചിട്ടുണ്ട്. നടുവിരൽ കൊണ്ട് അമർത്തേണ്ട കീകൾ ഇവിടെ പച്ച നിറത്തിലും ചൂണ്ടുവിരൽ കൊണ്ട് അമർത്തേണ്ട കീകൾ ഇവിടെ ചുവപ്പ് നിറത്തിലുമാണ് കാണിച്ചിട്ടുള്ളത്. ഇനി വലത് കൈ കൊണ്ട് അമർത്തേണ്ട കീകളും ഇവിടെ കാണിച്ചത് ശ്രദ്ധിക്കുക. ഇവിടെ ചെറുവിരൽ കൊണ്ട് അമർത്തേണ്ട കീകളാണ് ഇവിടെ കൂടുതലായി നമുക്ക് നീല നിറത്തിൽ കാണുവാൻ കഴിയുന്നത്. ചെറുവിരൽ കൊണ്ട് കൂടുതൽ കീകൾ ഇവിടെ അമർത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ആവശ്യം, ഈ കീകളുടെ ആവശ്യം വളരെ കുറച്ച് മാത്രമേ വരാറുള്ളൂ. ഇവിടെ രണ്ട് കൈകൾ കൊണ്ടും ചൂണ്ട വിരൽ കൊണ്ട് അമർത്തേണ്ട കീകളാണ് പലപ്പോഴായി നമുക്ക് കൂടുതലായി ആവശ്യം വരിക.